പ്രിയമുള്ള സഹോദരങ്ങളെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാകാലമാണല്ലോ ഇപ്പോൾ മിക്ക കുട്ടികളും ഏറെ അസ്വസ്ഥത അനുഭവിക്കുന്ന ഘട്ടം കൂടിയാണ് വിദ്യാർത്ഥികളെ മാത്രമല്ല ഏതൊരു പരീക്ഷക്ക് പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾക്കൊക്കെ പങ്കെടുക്കുന്ന ഏതൊരു പരീക്ഷാർത്ഥിയും അനുഭവിക്കുന്ന വലിയ ഒരു യാഥാർത്ഥ്യമാണ് പരീക്ഷ ഭയം എന്നിട്ടുള്ള എന്നുള്ളത് ഭയം ഒരാളിന് ആവശ്യത്തിനുണ്ടാകുന്നത് നല്ലത് തന്നെയാണ് ശ്രദ്ധയോടെ കാര്യങ്ങളെ അപഗ്രഹിക്കാനും മുന്നൊരുക്കം നടത്താനും അത് സഹായിക്കും എന്നാൽ ഭയം അതിരവിടുന്നത് ഏറെ അപകടങ്ങൾ വരുത്തുകയും ചെയ്യും അത് ഏകാഗ്രതയെ നശിപ്പിക്കാനും ക്ഷീണിപ്പിക്കാനും ഉത്കണ്ഠ വർദ്ധിച്ച് രോഗമാകാനും കാരണമാവുകയും ചെയ്യും ആത്മവിശ്വാസത്തോടെ സധൈര്യം പരീക്ഷയെ അഭിമുഖീകരിക്കുകയാണ് വേണ്ടത് അത് പഠിച്ചത് ഓർമ്മിച്ചെടുക്കാനും ശാരീരികമായ അസ്വസ്ഥതകളില്ലാതെ സന്തോഷത്തോടെ പരീക്ഷ എഴുതാൻ സഹായിക്കുകയും ചെയ്യും ഭയം കൂടുന്തോറും പഠിച്ചത് മറന്നു പോകാനും ശാരീരികവും മാനസികവുമായ പ്ര പ്രയാസങ്ങൾ വർദ്ധിക്കാനുമാണ് കാരണമാവുക ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം പഠിച്ചതൊക്കെയും ചോദിച്ചുകൊള്ളണമെന്നില്ല ചോദിക്കാനാവുകയുമില്ല അത് അപ്രായോഗികവുമാണ് പരീക്ഷ ഒരു വിലയിരുത്തൽ മാത്രമാണ് ഒരു വർഷം മുഴുവൻ പഠിച്ചത് ഏതാനും സമയം കൊണ്ട് പരീക്ഷിക്കപ്പെടുകയാണല്ലോ അതിനാൽ തന്നെ മുഴുവൻ ഉത്തരവും എഴുതാൻ എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നുമില്ല ഈ ബോധവും ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് സമാധാനത്തോടെ സമയക്രമം പാലിച്ച് വ്യക്തമായി ഉത്തരമെഴുതാനുള്ള പരിശീലനവും തയ്യാറെടുപ്പും പരീക്ഷിക്കുമ്പേ ആവശ്യമാണെന്നതും മറക്കാതിരിക്കുക ഈ രംഗത്ത് മാതാപിതാക്കൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാർത്ഥികൾക്ക് താങ്ങും തണലുമായി കൂടെയുണ്ടാകണം അത് അവർക്ക് കൂടുതൽ ഊർജം നൽകുന്നതാണ് പരീക്ഷ എന്നത് അല്ലെങ്കിൽ ഇപ്പോൾ തയ്യാറാകുന്ന ഈ പരീക്ഷ എല്ലാത്തിനെയും അവസാനമല്ലെന്ന കാഴ്ചപ്പാട് പരീക്ഷാർത്ഥികളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ രൂപീകരിക്കേണ്ടതുണ്ട് എന്നാൽ തികച്ചും അലസതയോടെ അവഗണനയോടെ പുച്ഛ മനോഭാവത്തിൽ തൻ്റെ കഴിവുകളൊന്നും പ്രകടിപ്പിക്കാൻ തയ്യാറാവാത്ത ലഭിക്കുന്ന സമയങ്ങളുടെയൊന്നും വില മനസ്സിലാക്കാനാകാത്ത ചിലരെയെങ്കിലും നമുക്ക് കാണാം ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അതിന് വലിയ വിലയാണ് നൽകേണ്ടി വരിക എന്ന കാര്യവും ഇതോടൊപ്പം മറക്കാതിരിക്കുക ലഭിച്ച ഈ സമയമൊന്നും തന്നെ ഇനി തിരിച്ചു കിട്ടാത്താണെന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അത് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ തോറ്റൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും എങ്ങനെ മറ്റുള്ളവരെ അഭിമുഖീകരിക്കൂ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൂടുതൽ ഭയപ്പാടിലേക്കാണ് കൊണ്ടെത്തിക്കുക ഇപ്പോൾ പരീക്ഷ എങ്ങനെ നന്നായി എഴുതാം എന്ന് മാത്രം ചിന്തിച്ച് അതിനാവശ്യമായ കഴിയുന്ന മുന്നൊരുക്കങ്ങൾ നടത്തുക എന്നതാണ് പ്രധാനമായിട്ടുള്ളത് പഠനകാര്യങ്ങളിലും മറ്റു ജീവിതചാര്യങ്ങളിലും ഒക്കെ ചിട്ടയും സമയക്രമവും ഉണ്ടാവേണ്ടതുണ്ട് മുഴുവമയവും പുസ്തകത്തിനും മുമ്പിലിരിക്കുന്നതും ഉറക്കം കൂടുതൽ നഷ്ടപ്പെടുത്തുന്നതും ശരിയായ പ്രവണതയല്ല എന്ന് അറിയാമല്ലോ പഠനത്തിന്റെ ഇടവേളകളിൽ നടക്കുകയും പുറത്തിറങ്ങുകയും കളിത ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നതും നല്ലത് തന്നെയാണ് മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ മനസ്സിലാക്കുന്നതും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ മുൻകൂട്ടി കാണുന്നതും ടെൻഷൻ കുറക്കാൻ സഹായമാകും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്രഭാതത്തിൽ തന്നെ എഴുന്നേൽക്കുന്നതും പ്രാർത്ഥനകൾക്ക് സമയം കണ്ടെത്തേണ്ടതും ഉണ്ടെന്നുള്ളതാണ് അതോടൊപ്പം വീട്ടിലുള്ളവരോടും പ്രത്യേകിച്ച് മാതാപിതാക്കളോട് അപ്രകാരം കുടുംബങ്ങളോടും ഒക്കെ നല്ല ബന്ധമുണ്ടാക്കുന്നതും അവരോട് നല്ല നിലയിൽ വർത്തിക്കുന്നതും അവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ലഭിക്കാനും നാം അറിയാത്ത തലങ്ങളിലൂടെയൊക്കെ തന്നെ സമാധാനവും ആത്മധൈര്യവും ലഭിക്കാനും സാധ്യമാകുമെന്നതും മറക്കാതിരിക്കുക പരീക്ഷയ്ക്കായി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ മാതാപിതാക്കളോട് സലാം പറയുക പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക ഇതൊക്കെ വളരെ അനിവാര്യമായ കാര്യമാണ് അത് വലിയൊരു കരുത്തായി കൂടെ ഉണ്ടാകും എന്നറിയുക മാത്രവുമല്ല വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തവക്കെത്തു അല്ലാ കൊലഹ്ലവലാക്കുവാത്ത് ഇല്ലാതില്ല അള്ളാഹുവിന്റെ നാമത്തിലത ഞാൻ ഇറങ്ങുകയാണ് അള്ളാഹുവിനാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത് അള്ളാഹുനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയുമില്ല തന്നെ ഈ ദിക്ർ ഈ പ്രാർത്ഥന മനസ്സിലുണ്ടാവണം സാധാരണ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കേണ്ടെന്ന പ്രാർത്ഥനയുണ്ടല്ലോ അത് പരീക്ഷയ്ക്ക് വേണ്ടി വിറ്റിൽ നിറങ്ങുമ്പോഴും പതിവാക്കേണ്ടതുണ്ട് അള്ളാഹു ഇനി അതില്ല ഊദൽ ഞാൻ വഴിപിഴക്കുന്നതിൽ നിന്നും വഴിപിഴപ്പിക്കപ്പെടുന്നതിൽ നിന്നും ഞാൻ വഴി തെറ്റിപ്പോകുന്നതിൽ നിന്നും തെറ്റിക്കപ്പെടുന്നതിൽ നിന്നും ഞാൻ അതിക്രമം ചെയ്യുന്നതിൽ നിന്നും അതിക്രമം ചെയ്യപ്പെടുന്നതിൽ നിന്നും ഞാൻ അവിവേകം കാണിക്കുന്നതിൽ നിന്നും എന്നോട് മറ്റുള്ളവർ അവിവേകം കാണിക്കുന്നതിൽ നിന്നുമൊക്കെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നതാണ് ഈ പ്രാർത്ഥനയും പതിവാക്കുക എല്ലാം അള്ളാഹു ഏൽപ്പിച്ച് ുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ കാണുന്നതും കേൾക്കുന്നതും ഒരു അലോസരവും ഉണ്ടാക്കേണ്ടതില്ല ഉണ്ടാക്കുകയുമില്ല പിന്നെ എന്തൊക്കെ എങ്ങനെയൊക്കെ മുന്നൊരുക്കം നടത്തിയാലും റബ്ബിന്റെ തീരുമാനമേ നടക്കൂ അത് അംഗീകരിക്കുന്നവനാണ് ഞാൻ ഇങ്ങനെയുള്ള ചിന്തയും നല്ലൊരു എനർജി സമ്മാനിക്കും സംശയമില്ല നല്ല മനസ്സോടെ പ്രാർത്ഥനയോടെ ആത്മധൈര്യത്തോടു കൂടി പരീക്ഷയെ നേടുവാൻ നേരിടുവാൻ വിദ്യാർത്ഥികൾക്കും പരീക്ഷാർത്ഥികൾക്കും ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സ്ഥലക്കും